നമസ്കാരം. പണ്ട് കാലത്തൊക്കെ ആരോടെങ്കിലും വൈരാഗ്യമോ ശത്രുതയോ കുശുംബോ അസൂയയോ ഒക്കെ തോന്നുമ്പോൾ അവരെ മോശമായി ചിത്രീകരിക്കാനുള്ള മാർഗമൊക്കെ ഇന്നത്തെ സോഷ്യൽ മീഡിയ ഒന്നും അല്ലായിരുന്നു. ഇന്ന് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യം തോന്നുമ്പോൾ നമുക്ക് പരസ്യമായിട്ട് എന്ത് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്യാമല്ലോ. പക്ഷെ അന്നത്തെ കാലത്ത് ചെയ്തിരുന്നത് ഈ പബ്ലിക് പ്ലേസസിൽ, എസ്പെഷ്യലി ഈ ട്രെയിനിന്റെ ടോയ്ലറ്റുകൾ, ബസ് സ്റ്റാൻഡിന്റെയും റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ ടോയ്ലറ്റുകൾ, അവിടെയൊക്കെ പോയി ഈ ദേഷ്യം തോന്നുന്ന ആൾക്കാരെക്കുറിച്ച് മോശമായി എഴുതി വെക്കുക, അവരുടെ പേരും ഫോൺ നമ്പരും വിലാസവും ഒക്കെ വെച്ചിട്ട് മോശമായി എഴുതി വെക്കുക എവിടെ ആയാലും. എന്നിട്ട് ആരും കാണാതാണ് എഴുതുന്നത്, എന്നിട്ട് അവർ പോവുക. അതും അല്ലെങ്കിൽ അവരുടെ വീട്ടിലേക്ക് അമ്മയ്ക്കോ അച്ഛനോ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒക്കെ ഊമക്കത്ത് അയക്കുക. ഇതൊക്കെയായിരുന്നു അന്നത്തെ രീതികൾ. ഇതൊക്കെ ഒരു രസം കാണുന്ന ആൾക്കാരായിരുന്നു. അതിൽ നിന്നൊരു വരുമാനമൊന്നുമില്ലെങ്കിലും അവർക്കൊരു വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ്. ഇന്ന് കാലം മാറിയതോടുകൂടി ഈ ഒരു മനോഭാവത്തിന് മാറ്റമൊന്നുമില്ല. അവരുടെ ചിന്തകൾക്ക് വഴിവെച്ചു കൊടുക്കാൻ കുറച്ചുകൂടെ ജനകീയമായ കാര്യങ്ങൾ അവൈലബിളായി ഈ സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ അവർ ചെയ്യുന്നത് ആദ്യമൊക്കെ ആരുടെയെങ്കിലും ഫോട്ടോ ഇട്ടാലോ അവരുടെ അഭിപ്രായത്തിന്റെ കീഴെയോ ഫേക്ക് ഐ ഡി ഉണ്ടാക്കിയിട്ട് കമന്റ് എഴുതുകയായിരുന്നു, തെറി വിളിക്കുക, മോശമായിട്ട് അവരെ കുറിച്ച് പറയുകയൊക്കെയായിരുന്നു പതിവ്. പക്ഷെ ഇന്ന് കാലം മാറിയതോടുകൂടി അതൊരു വരുമാന മാർഗമാക്കാനുള്ള ഒരു സാധ്യത അവർ കണ്ടെത്തുകയും എന്തും ഏതും പറയുക, പരസ്യമായിട്ട് അവരുടെ മുഖത്തോടുകൂടി വന്ന് പറയുക എന്നൊരു രീതിയാണ് ഈ അടുത്തിടെയൊക്കെ നമുക്ക് കാണുന്നത്. അതുകൊണ്ട് വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന പലതും അവരുടെയൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളെയാണ് അവരെ എൻകാഷ് ചെയ്യുന്നത്. ഇപ്പൊ നടന്ന ശ്രീമതി ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ഒരു ഒരു ഒരാളെ ചെന്ന് ഇവരെ കുറിച്ച് മോശമായി പറഞ്ഞ അയാളെ ചെന്ന് അടിച്ചതൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിന്റെ ഒരു വാസ്തവികത നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്കും ആ ഒരു വീഡിയോ ഇപ്പം ഭാഗ്യലക്ഷ്മി ചെന്നിട്ട് അയാളെ മോശമായിട്ട് അടിക്കുകയും തെറിവിളയും വിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കും വല്ലാതെ എന്റെ രക്തം തളച്ചു. ഒരു പുരുഷനെ ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നൊക്കെ ഞാനും കരുതിയിരുന്നു. പക്ഷേ ഇയാള് പറഞ്ഞ വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടപ്പം ശരിക്കും ഇവർ ചെയ്തത് ശരിയാണെന്നാണ് തോന്നിപ്പോയി. അത്രയേറെ വളരെ മോശമായ കാര്യങ്ങളാണ് ഇവരെക്കുറിച്ച് അയാൾ പറഞ്ഞു വരുത്തിയത്. അതും അവരുടെ ഈ സ്ത്രീകളുടെ ഏതെങ്കിലും പ്രവൃത്തികൾ സമൂഹത്തിന് ദോഷമാകുന്നതാണ് ഇയാളെ ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ അയാൾ പറഞ്ഞ തെറ്റില്ലെന്ന് നമുക്ക് പറയാം. കാരണം സമൂഹത്തിന് ദോഷമാകുന്ന ഏത് കാര്യവും ചൂണ്ടിക്കാണിക്കേണ്ട അവകാശം പൗരനുള്ളതാണ്. പക്ഷേ വ്യക്തിപരമായ കാര്യമാണ്, അവരുടെ സ്വകാര്യമായി നടന്നോ ഇല്ലയോ എന്നുള്ളത് പ്രശ്നമല്ല. പക്ഷെ വ്യക്തിപരമായ അവരുടെ സ്വകാര്യതയിൽ, അവരുടെ അടച്ചിട്ട മുറിയിലും അടച്ചിട്ട സ്ഥലത്തുമൊക്കെ അവർ ചെയ്തു നീള് വിളിച്ചു പറയുമ്പോൾ ഇയാൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്, പണ്ടത്തെ ആൾക്കാർ പറയാനുണ്ട് രാത്രിയിൽ ഒന്ന് സൂര്യൻ ഉദിച്ചാൽ പലരുടെയും പൊയ്മുഖങ്ങൾ അഴിഞ്ഞു വീഴുമെന്ന് പറയുന്നത് പോലെ ഇതെല്ലാവരും എല്ലാവരുടെ ജീവിതത്തിലും നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങൾ, ഇവരുടെ സ്വകാര്യമായ കാര്യങ്ങൾ നടന്നുവെന്നും മറ്റൊരാളെ കൂടികൾ അറിഞ്ഞുവെന്നും ഈ വിളിച്ചു പറഞ്ഞത് എന്തായാലും തെറ്റായിപ്പോയി. അപ്പം സ്വാഭാവികമായിട്ടും ഇവർ ചെയ്തത് ശരിയാണെന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ ഈ സമൂഹം ഇത്രമാത്രം ഇതിനെ ഒരു വിഭാഗം റിയാക്ട് ചെയ്യാനുള്ള കാരണം, ഇപ്പം ആരെയെങ്കിലും ഇപ്പൊ എന്നെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റാരെക്കുറിച്ചെങ്കിലും മോശമായി പറയുമ്പോൾ നമ്മൾ എന്താ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. അല്ലെങ്കിൽ സമൂഹത്തിൽ പലതും കാണാറുണ്ട് ഈ ആരെങ്കിലും ദ്രോഹിച്ച് ഏതെങ്കിലും VIP-യോ ഒക്കെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ അവർ കൊട്ടേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ മറ്റാൾക്കാരെ വിളിച്ച് അടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദേഹോപദ്രവം ചെയ്യുക. പുരുഷൻ ചെയ്യുന്നതന്നെ അതിനൊരു മാന്യത നമ്മുടെ സമൂഹം കൽപ്പിക്കും. പക്ഷെ ഒരു സ്ത്രീ ചെയ്തപ്പോഴാണ് ഇത് വളരെ എന്താ പറയുന്നത് ഒരു സ്ത്രീക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു വരുത്തുന്നത്. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത് ഭാഗ്യലക്ഷ്മിയും കൂട്ടരും തീർച്ചയായിട്ടും അവരെ സംരക്ഷിക്കാൻ നിയമം അവർക്ക് സംരക്ഷണം കൊടുക്കാത്ത സാഹചര്യത്തിൽ അവർ അയാളുടെ അടുത്തേക്ക് ചെന്ന് പ്രതികരിച്ച് ഞങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുടെ ഒപ്പം ഒരു കൂട്ടം സ്ത്രീകളുടെ മനസ്സുണ്ടെന്ന് കാണിച്ച ആ ഒരു ധൈര്യവും ആ കരുത്തും നല്ലത് തന്നെയാണ്. പക്ഷേ അവരുപയോഗിച്ച ഭാഷയായിരുന്നു പ്രശ്നം. അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി വർത്തിക്കുന്നു, ഞങ്ങൾ സ്ത്രീകളുടെ അവകാശമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്നും അതുപോലെ തന്നെ സംസ്കാരശൂന്യമായ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്ന് പറയുമ്പോഴും അതേ സംസ്കാരശൂന്യമായ ഭാഷയിലാണ് ഇവർ പ്രതികരിച്ചത്. മായും അക്ഷരമാലയിലെ പല കാര്യങ്ങൾ ചേർത്താണ് അവരുപയോഗിച്ചതും. അമ്മയും പെങ്ങളെയും ഭാര്യയുമൊക്കെ, അയാളുടെ അമ്മയും പെങ്ങളെയും ഭാര്യയുമൊക്കെ വളരെ മോശമായ ഭാഷയിൽ പറയുകയും ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും ചെയ്തത് സംസ്കാരശൂന്യമായ കാര്യങ്ങൾ തന്നെയാണ്. അവിടെ വരെ അയാളുടെ അതിര് കടന്ന് അകത്തേക്ക് കയറി ചെന്ന ആ ഒരു പോയിന്റ് വരെ ശ്രീമതി ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ചെയ്ത് ശരി തന്നെയാണ്. അതിനുശേഷമുള്ള പ്രതികരണമാണ് വളരെ മോശമായി പോയത്. ഈ ഭരതൻ എന്ന സിനിമയിൽ ഒരു ഭാഗമുണ്ട്. ഭരതൻ സിനിമയുടെ ക്ലൈമാക്സിൽ ഫഹദിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഒരു ജീവിയെ കാലുകൊണ്ട് ചവിട്ടി കൊല്ലുന്നിടത്താണ് ആ സിനിമ തീരുന്നത്. അതിരി ലംഘിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ ആർക്കും അധികാരമില്ല. അങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ തടയിടേണ്ടതും നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധാപൂർവ്വം ഇതിന് ആദ്യത്തെ പടിയെടുക്കേണ്ടത് ഫേസ്ബുക്കും യൂട്യൂബും പോലുള്ള സോഷ്യൽ മീഡിയകളാണ്. അവർ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ഫേസ്ബുക്കിൽ കൂടെ അവരുടെ മാധ്യമം ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള അക്കൌണ്ടുകളെ ആധാറുമായി ലിങ്ക് ചെയ്യാനുള്ള ഒരു സാധ്യത അവർ ഒരുക്കണം. അങ്ങനെ ആധാറുമായി ലിങ്ക് ചെയ്ത ഇങ്ങനെയുള്ള അക്കൌണ്ടിൽ നിന്നും ആരെങ്കിലും മോശമായിട്ട് ആരെങ്കിലും തേജോവധം ചെയ്യാൻ ശ്രമിച്ചാൽ ആ അക്കൌണ്ട് ബ്ലോക്ക് ചെയ്യുകയും മെയിലിൽ അങ്ങനെയുള്ള അക്കൌണ്ടുകളിൽ കൂടെ ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ തടയിടാനും സാധിക്കുമെന്നാണ് എന്റെ അഭിപ്രായം.